നമസ്കാരം എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഏത്തപ്പഴം വെച്ച് ഒരു അടിപൊളി സ്നാക്സ് ആണ് നമ്മുടെ 4 മണി സ്നാക്സ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമ്മുടെ സ്പെഷ്യൽ പഴനൂർക്ക് തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിലാണ് പഴനൂർക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ ചെറിയ കനത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം നെയ്യിലോട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നമുക്ക് 4 മണി സ്നാക്സ് ആയിട്ട് പിള്ളേർ പിന്നെയും ചോദിച്ച് വാങ്ങുന്നൊരു വിഭവമാണ് നമ്മുടെ പഴനുറുക്ക്. നമുക്ക് 2 സൈഡും ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലേക്ക് കിടക്കാവുള്ളൂ. നമ്മൾ പഴം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിനി 1 സൈഡിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സൈഡിലോട്ട് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പഴം നമ്മുടെ നെയ്യിൽ കടന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല സ്മെല്ലാണ്. നമ്മുടെ പഴം എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സൈഡ് ഇപ്പുറത്തെ സൈഡിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര വിതറി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 മുറി തേങ്ങയുടെ പകുതി ഞാൻ ചിരണ്ടിയെടുത്തതാണ്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 50 മില്ലി പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ അധികമായി പോയില്, 50 മില്ലി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമുക്ക് നന്നായൊന്ന് മിക്സ് ആക്കിയെടുക്കാം. പാലൊന്ന് നന്നായി വറ്റി വരണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത നമ്മുടെ 50 മില്ലി പാല് നമ്മുടെ പാനിൽ കിടന്ന് നന്നായി വറ്റി വന്ന് പഴത്തിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ പാല് നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ പഴം നുറുക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പഴനൂർക്ക് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.